ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് യൂട്യൂബിൽ വന്ന അടിപൊളി അപ്ഡേറ്റിനെ കുറിച്ചിട്ടാണ്. നമ്മളെല്ലാവരും ക്രിയേറ്റേഴ്സ് ആകുമ്പോൾ നമുക്ക് നമ്മുടെ ഓഡിയൻസിന്റെ മനസ്സറിയണം, എത്തരത്തിലുള്ള വീഡിയോസ് ആണ് ഇവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന, അതായത് മനഃശാസ്ത്രം അറിയുന്ന ഒരു അപ്ഡേറ്റ് ആണ്. മനഃശാസ്ത്രം അറിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമുക്ക് നമ്മുടെ ഓഡിയൻസിന്റെ മനസ്സ് എങ്ങനെയാണ് എന്നൊന്നും നമുക്ക് അറിയാൻ കഴിയില്ല. പക്ഷെ യൂട്യൂബ് തന്നെ നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സ് തന്നിരിക്കുകയാണ്. എത്തരത്തിലുള്ള വീഡിയോസ് ആണ് ഇവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, ആ ഒരു വീഡിയോസ് ഏതൊക്കെയാണ് അല്ലെങ്കിൽ ഏത് ചാനലിന്റെ ആണ് എന്നതാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ഈ ഒരു ഫീച്ചേഴ്സ് വളരെ കിടിലൻ നല്ലൊരു ഫീച്ചേഴ്സ് ആണ്. ഇത് മനസ്സിലാക്കുക വഴി നമ്മുടെ വീഡിയോസിൽ മാറ്റങ്ങൾ എന്തൊക്കെ വരുത്തണം, അല്ലെങ്കിൽ ഏതാണ് ഇവർ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചാനലുകൾ, അപ്പൊ അവിടെയുള്ള ആ വീഡിയോസ് ഏത് തരത്തിലായിരിക്കും, അപ്പൊ അത് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തണോ വേണ്ടയോ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ ഒരു ഫീച്ചേഴ്സിലൂടെ നോക്കിക്കാണാം. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ ആ ഒരു ഫീച്ചേഴ്സിലേക്ക് പോകാം. അപ്പൊ ഇവിടെ ഞാൻ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഡാഷ്ബോർഡ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ഇവിടെ അനലിറ്റിക്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാൻ കഴിയും. ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതിൽ നമുക്ക് എവിടെയെന്ന് വെച്ചാൽ ഓഡിയൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഈ മോളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓഡിയൻസ് എന്നുള്ള ഒരു ഓപ്ഷൻ. ഈ ഒരു ഓഡിയൻസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് താഴോട്ട് ഒരു റൈറ്റ് സൈഡിലായിട്ട് ഇവിടെ കാണാൻ കഴിയും അതർ വീഡിയോസ് യുവർ ഓഡിയൻസ് വാച്ച്ഡ്. ഓക്കെ, ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഓഡിയൻസ്, ഇപ്പൊ എന്റെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എല്ലാവരും ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്ന മറ്റുള്ള ചാനലുകൾ ഏതാണ് എന്നാണ് ഇവിടെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാണുന്നത് എന്താ വെച്ചാൽ ഷിജോ പി എബ്രാഹിം. എന്താ വെച്ചാൽ നമ്മുടെ എന്താണ് യൂട്യൂബിന് പരമായിട്ടുള്ള അപ്ഡേറ്റും യൂട്യൂബിന്റെ സെറ്റിംഗ്സും ഇതെല്ലാമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഓഡിയൻസ് അതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള മറ്റുള്ള ചാനലായിരിക്കും വാച്ച് ചെയ്യുക, സ്വാഭാവികമായിട്ടും അങ്ങനെ തന്നെയാണ് വരാറ്. അപ്പൊ ഇതിൽ കാണുന്ന ഷിജോ പി എബ്രാഹിം എന്ന അദ്ദേഹത്തിന്റെയും അതേപോലെ തന്നെ റോഷൻസ് വ്ലോഗ്, അതുപോലെ തന്നെ ഇവിടെ മൂന്ന് പേജ് ഇവിടെ കാണുന്നുണ്ട്. ഈ സൈഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ പേജാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ തന്നെ ഒരുപാടുണ്ട് അൺബോക്സിങ് ഡ്യൂഡ്, അങ്ങനെയുള്ള ഓരോരുത്തരുടെ ചാനലുകൾ, അതായത് ഏതൊക്കെ ചാനലുകളിൽ നിന്നുള്ള ആളുകളുടെ വീഡിയോസ് കാണുന്നുണ്ട്, നമ്മുടെ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ പോകുന്നത് ഏത് ചാനലിലേക്കാണ് എന്നുള്ള ആ ഒരു കാര്യം നമ്മൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ, അല്ലെങ്കിൽ മറ്റുള്ള ചാനലിൽ പോകാനുള്ള കാരണം എന്താണ്, അപ്പോൾ ആ ചാനലിൽ ഒരുപാട് ക്വാളിറ്റിയുള്ള വീഡിയോസും അതുപോലെ തന്നെ അതിലുള്ള ആ ഒരു മാറ്റങ്ങൾ നമ്മുടെ ചാനലിൽ വരുത്തുക വഴി, അതേപോലെ നമ്മളും കീപ്പ് ചെയ്യുക വഴി നമ്മുടെ ചാനലിലേക്ക് നമ്മുടെ ഓഡിയൻസ് നിലനിന്ന് പോവുകയും, എന്നിരുന്നാലും അവർ മറ്റുള്ള ചാനലിലേക്ക് പോകും കേട്ടോ, അത് അങ്ങനെ കാണുന്നത് നമുക്ക് അറിയാൻ കഴിയും ഏതൊക്കെ ചാനലിൽ പോയി കാണുന്നുണ്ട്, നമ്മുടെ ഓഡിയൻസ് എത്തരത്തിലുള്ള കണ്ടന്റ് ആണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ള ആ ഒരു മനഃശാസ്ത്രം നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു അപ്ഡേറ്റ് ആണ് യൂട്യൂബിൽ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യം നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ നോക്കിക്കാണുക, ഇതിനനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ചാനലിൽ മാറ്റങ്ങൾ വരുത്തുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്റെ ചാനലിൽ നന്നായിട്ട് കൊണ്ടുവരേണ്ടത്, എങ്ങനെയാണ് നാം വീഡിയോസിൽ ഇമ്പ്രൂവ്മെന്റ് ചെയ്യേണ്ടത്. കാരണം സ്വാഭാവികമായിട്ടും നമ്മുടെ ചാനലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വേറെ ചാനലിൽ പോകുമ്പോൾ ആ ചാനലിൽ നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതിൽ എങ്ങനെയാണ് ക്വാളിറ്റി, എങ്ങനെയാണ് അവരുടെ അവതരണം, ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് നമുക്ക് നമ്മുടെ ശൈലി തന്നെ ആയിരിക്കും. എന്നിരുന്നാലും നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ വീഡിയോ ക്വാളിറ്റി ആയിക്കോട്ടെ, ഓഡിയോ ക്വാളിറ്റി ആയിക്കോട്ടെ, എന്താണ് നമ്മളെ കൊണ്ട് കൊടുക്കാൻ കഴിയുക അത് നല്ല രീതിയിൽ നമുക്ക് കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഈ ഒരു ഫീച്ചേഴ്സ് വളരെ ഉപകാരമുള്ള ഒരു ഫീച്ചേഴ്സ് തന്നെയാണ്. കാരണം നമുക്ക് ഇത് നോക്കി കാണാമല്ലോ നമ്മുടെ ഓഡിയൻസ് എത്തരത്തിലുള്ള വീഡിയോസ് ആണ് പോയി കാണുന്നതെന്ന്. അപ്പൊ ഇതാണ് പുതിയൊരു അപ്ഡേറ്റ്, ഇത് എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ള സന്തോഷത്തോടു കൂടി വീണ്ടും നല്ലൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും ജയ് ഹിന്ദ്.